ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ദൈവസാന്നിധ്യം നിറഞ്ഞ ഒരു നല്ല ദിവസത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഈ പ്രഭാത സന്ദേശത്തിൽ വളരെ ദാഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ചൊല്ലുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും ഇന്നത്തെ ഈ സന്ദേശത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വചനത്താൽ തണുപ്പിക്കുകയും ഉറപ്പ് നൽകുകയും അതിനകത്ത് നിന്നുള്ള പ്രവചന ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തെ പൂർണ്ണമായും പൂർണ്ണമായും ഇന്നത്തെ ഈ സന്ദേശത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും ആ ദൈവത്താലുള്ള സമാധാനവും ആശ്വാസവും നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന തകർച്ചകളുണ്ട്, അപ്രതീക്ഷിതമായി വരുന്ന തകർച്ചകളുണ്ട്, നമ്മൾ കണക്ക് കൂട്ടുന്ന വളർച്ചകളുണ്ട്, അത്ഭുതകരമായ വളർച്ചകളുണ്ട്. ഇതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത കാര്യങ്ങളും വിസ്മരിച്ചുകൂടാത്ത സത്യവുമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ വയസ്സിനകത്ത് പഠിച്ച പാഠങ്ങളിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം കണക്കുകൂട്ടലുകൾക്കപ്പുറമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ പഠനങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ബുദ്ധിക്ക് നിരക്കാത്ത വലിയ കാര്യങ്ങളുണ്ട്. അത് വിശുദ്ധ ബൈബിളും നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരുപാട് സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഒരുപാട് പ്രഗത്ഭരുടെ സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി മീറ്റിംഗ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ഇന്നത്തെ ഈ സന്ദേശം. എന്നാൽ നിങ്ങൾ പഠിച്ചതിനകത്ത് വായിച്ചതിനകത്ത് ഇങ്ങനെയൊന്നില്ലേ, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സഹോദരങ്ങളെ, ഏത് പഠനങ്ങളോടുകൂടെ ചേർത്ത്, അത് ബിബ്ലിക്കലായാലും നോൺ ബിബ്ലിക്കലായ സ്റ്റഡീസ് ആണെങ്കിലും ഏതൊന്നിനോട് കൂടെയും ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു വചനമാണത്, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഏതൊരു പഠനത്തോടുകൂടെയും, അതൊരു ദൈവവിശ്വാസി എഴുതിയ പുസ്തകമാണെങ്കിലും ഒരു യുക്തിവാദി എഴുതിയ പുസ്തകമാണെങ്കിലും ഈ രണ്ടിനോടും കൂടെ ചേർത്തു വെച്ചാൽ ഈ വാക്യത്തോട് കിടപിടിക്കുന്ന ഒരു വാചകങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. എത്ര തന്നെ സയൻസിനെ നമ്മൾ ഉയർത്തിപ്പറഞ്ഞാലും ശാസ്ത്രത്തെ ഉയർത്തിപ്പറഞ്ഞാലും ശാസ്ത്രം മാത്രമാണ് നമ്മൾ സത്യമെന്ന് പറഞ്ഞാലും ആ വാക്കിനോടുകൂടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന ഒരു വാചകം എഴുതി വെച്ചാൽ അതിനോട് കിടപിടിക്കാൻ കഴിയുന്ന മറ്റൊന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം പ്രഭാതത്തിൽ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിലേക്ക് ഞാൻ ഈ സന്ദേശം തരികയാണ്, ഈ വാക്യം തരികയാണ്. സഹോദര, പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ ഒത്തിരി തകർച്ചകളിലൂടെ ആയിരിക്കാം എൻ്റെ മാന്യ കൂടപ്പിറപ്പ് കടന്നു പോകുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സത്യം അല്ല, ഞാൻ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം. ദൈവമക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതകരമായ വളർച്ചയുണ്ട്, അത്ഭുതകരമായ പോക്കുവഴികളുണ്ട്, അത്ഭുതകരമായ സമാധാനമുണ്ട്,
അത്ഭുതകരമായ സ്വസ്ഥതയുണ്ട്. നിങ്ങൾക്കത് വിശ്വസിക്കാം. ദൈവമക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ വാക്ക് വിശ്വസിക്കാം. അത്ഭുതം എന്നൊക്കെ പറയുന്നത് ദൈവമക്കളെ ജീവിതത്തിൽ ലഭിക്കുന്ന സമാധാനമാണ്. മറ്റൊന്നും എനിക്ക് സമാധാനത്തോളം വലുതായിട്ട് തോന്നിയിട്ടില്ല. മറ്റൊരു വളർച്ചയും എനിക്ക് സ്വസ്ഥതയേക്കാൾ വലുതായി തോന്നിയിട്ടില്ല. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എണ്ണിയാലും തീരാത്തത്രയും പണവും ഓർമ്മയില്ലാത്തത്രയും ഭൂമിയും ഓർത്തെടുക്കാൻ കഴിയാത്തത്രയും ബന്ധങ്ങളും അളന്നാലും തീരാത്തത്രയും വലിയ വീടും ഒക്കെ ഉണ്ടായിട്ടും സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും ആശ്വാസവും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഇതൊക്കെ കൊണ്ട് എന്താ ഗുണം? അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ പ്രാണൻ കൈ പിടിച്ചുകൊണ്ടൊരു മനുഷ്യൻ എഴുതി വെച്ചേക്കുകയാണ്, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഈ തകർച്ചയുടെ സമയത്ത് ഒരു കാര്യവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത സമയങ്ങൾ വരും. 28-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 28-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ദൈവമക്കളെ, തകർച്ചയിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ ചെന്ന് വേദം ഓതിയിട്ട് കാര്യമില്ല. പക്ഷേ തകരാൻ പോകുന്നതിന് മുന്നെയാണ് ചില കാര്യങ്ങൾ നമ്മൾ അവനെ ഗ്രഹിപ്പിക്കാൻ ശ്രമിച്ചാൽ, ഒരു പക്ഷേ അവനത് സ്വീകരിച്ചാൽ അവൻ രക്ഷപ്പെട്ടേക്കും. ഈ പൗലോസ് സഞ്ചരിച്ച കപ്പൽ, പൗലോസിനെ അഗ്രിപ്പാവിനോടുള്ള പൗലോസിൻ്റെ അപേക്ഷയെ പ്രകാരം പൗലോസിനെ റോമിലേക്ക് അയക്കുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 27. ആ 27-ൽ പൗലോസ് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് വിവരണാതീതമാണ്. 28-ാമത്തെ അധ്യായത്തിൽ എല്ലാ തകർച്ചയും, അതായത് പലകക്കഷ്ണത്തിലും ഖണ്ഡങ്ങളിലുമായി പിടിച്ച്, കപ്പലിൻ്റെ ഖണ്ഡങ്ങളിലുമായി പിടിച്ച് ഖണ്ഡങ്ങളുടെ മേലും കയറി ജനമെല്ലാം മെലീത്തയിലേക്കെത്തി, ആരോടോ ചോദിച്ചോ അവിടെ എവിടെയോ കണ്ട ഒരു പേരിനകത്തോ താൻ മനസ്സിലാക്കുകയാണ്, രക്ഷപ്പെട്ടെത്തിയ സ്ഥലം മെലീത്തയാണ്. ദൈവമക്കളെ, ജീവിതത്തിൽ അല്പമൊന്ന് പുറകിലോട്ട് ചിന്തിച്ചാൽ നമ്മളുമൊക്കെ ഇതുപോലെ വെള്ളത്തിനകത്ത് കിടന്ന് തുഴഞ്ഞ്, ജീവന്റെയും മരണത്തിൻ്റെയും ഇടയിൽ കിടന്ന് തുഴഞ്ഞ്, രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലും ഇട്ടടിച്ച്, നിലവെള്ളം ചവിട്ടി അറിഞ്ഞുകൂടാത്ത നീന്തൽ പോലും നമ്മൾ പഠിച്ചെടുത്ത സമയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. നീന്തൽ അറിഞ്ഞുകൂടാ, പക്ഷെ വെള്ളത്തിൽ വീണു, മുക്കറ്റം മുങ്ങി, പ്രാണൻ വേണം, ചാകാ മേല. അതുകൊണ്ട് നമ്മളൊക്കെ എന്തൊക്കെയോ ചെയ്ത കൂട്ടത്തിൽ നീന്തൽ പഠിച്ചു, രക്ഷപ്പെട്ടു, സ്ഥലപ്പേരും പിടികിട്ടി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ഇങ്ങനെയൊക്കെ എവിടെയൊക്കെയോ മുങ്ങി താഴുന്നതിന് ഇടയിൽ ആരോ നമ്മോട് പറഞ്ഞു തന്ന ഒരു വേർഡാണ് ഇന്ന് ഈ രക്ഷയുടെ സന്ദേശം നമ്മൾ കേൾക്കാനും അനുഭവിക്കാനും ആർക്കൊക്കെയോ നമ്മുടെ ഷെയറിങ്സും പ്രാർത്ഥനയൊക്കെ ഒരു രക്ഷയ്ക്ക് കാരണമായും ഒക്കെ മാറുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു കാലം നീ വെള്ളത്തിൽ പോയത്, നീ വെള്ളത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയത്, ഈശാനമൂലൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയത്,
ആരെയൊക്കെയോ ഈശാനമൂലന്റെ അനുഭവത്തിൽ നിന്ന് പിടിച്ചു കയറ്റാനും ആർക്കൊക്കെയോ കപ്പലിന്റെ ഖണ്ഡങ്ങളായിട്ടും പലകകളായിട്ടുമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില തകർച്ചകളിലൂടെ നിങ്ങൾ കടന്നുപോയ ഒരു വ്യക്തിയാണെങ്കിൽ തകർച്ചയുടെ ആഘാതം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തെ വിശ്വസിച്ച പൗലോസ്ലീഹ, ഞാൻ അങ്ങനെ മാത്രം പറഞ്ഞു നിർത്തുക കേട്ടോ, കാരണം പൗലോസ് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നും കേട്ട പൗലോസിന്റെ വാക്കുകൾ കൂടെയുള്ള ആരും വിശ്വസിച്ചില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. ദൈവത്തെ അംഗീകരിക്കുന്ന നിങ്ങളെ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. ദൈവത്തെ മനസ്സിലാക്കുന്ന നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണമെന്നുമില്ല. അതൊരു യാത്രയാണ്, നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. കപ്പലിനകത്ത് നിന്ന് ഇറ്റലിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയിൽ കപ്പലിനകത്തുള്ള സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പൗലോസ് കപ്പലിനകത്തായിരിക്കുമെന്ന് താൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവത്തെ മനസ്സിലാക്കുന്നു, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ആ ഗൈഡൻസ് അനുസരിച്ച് കപ്പലിനകത്തുള്ളവരോട് സംസാരിക്കുന്നു, അതിനനുസരിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ആദ്യ ഘട്ടങ്ങളിൽ ആരും പൗലോസിനെ മനസ്സിലാക്കുന്നില്ല, പൗലോസിനെ അറിയുന്നില്ല, പൗലോസിനെ അംഗീകരിക്കുന്നില്ല. എല്ലാവരും റിജക്റ്റ് ചെയ്യുകയാണ് പൗലോസ് എന്ന വ്യക്തിയെ. തകർച്ചകളിൽ ആദ്യം നമ്മെ വേദനിപ്പിക്കുന്നത് റിജക്ഷൻസ് ആണ്. പൗലോസിന്റെ ഭക്ഷണ സാധനങ്ങൾ ആ യാത്ര മധ്യത്തിന് 14-16 ദിവസമുള്ള യാത്രയിൽ ആ കപ്പലിനകത്ത് നിന്ന് പലതും നഷ്ടപ്പെടുന്നു, പൗലോസിന്റെ ഉൾപ്പെടെ തന്നെ നഷ്ടപ്പെടുന്നു. അവസാനം താൻ പറയുകയാണ്, ഈ ചരക്കിനും കപ്പലിനും മാത്രമല്ല പ്രാണൻ പോലും നഷ്ടപ്പെടുമോ എന്ന് ഞാൻ കരുതുന്നു, ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രാണൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് ഈ യാത്ര ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെയെങ്കിലും ഒക്കെ ജീവിതം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന് നിങ്ങളെ വലിയ കാര്യങ്ങൾ ധരിപ്പിക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നോക്ക് സുഹൃത്തെ, തകർച്ചകളിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒരുവന്റെ വില നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. പൗലോസ് ദൈവത്തെ അറിഞ്ഞു, പക്ഷെ പൗലോസിനെ ഇവരാരും ആ നിലയിൽ കാണുന്നില്ല, അറിയുന്നില്ല. പൗലോസ് ദൈവത്തെ മനസ്സിലാക്കുന്നു, പക്ഷെ പൗലോസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആരും മനസ്സിലാക്കുന്നില്ല. പൗലോസ് ദൈവത്തെ കേൾക്കുന്നു, പക്ഷെ പൗലോസിനെ ആരും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? തൽഫലമായി കപ്പലിനകത്ത് ഈ യാത്രയിൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യമാണ് റിജക്ഷൻ, അവഗണന, ആക്ഷേപം, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, നിരാശ, കുമിഞ്ഞുകൂടുന്നൊരവസ്ഥയാണത്. തകർച്ച ധാന്യങ്ങൾ നഷ്ടപ്പെട്ടതിലല്ല, വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടതിലല്ല, കൈക്കോപ്പ് നഷ്ടപ്പെട്ടതിലല്ല, ഒന്നുമല്ല. തകർച്ച ആരംഭിക്കുന്നത് റിജക്ഷനിൽ നിന്നാണ്. അത് അപ്രതീക്ഷിതമായ ഒരു തകർച്ചയാണ്. കാരണം പൗലോസ് ദൈവനാമത്തിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് പറഞ്ഞു എന്നൊക്കെയാണ് പൗലോസ് പറയുമ്പോഴും ഒരു അപ്രതീക്ഷിതമായ ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായി വിപരീതമായി ഒരു മറുപടി വന്നാൽ നിങ്ങൾ തകർന്നു പോകും. പക്ഷേ ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിന്നെ തകരാനല്ല ദൈവം ആ ശുശ്രൂഷ ഏൽപ്പിച്ചത്, നീ തകർന്നു പോകാനല്ല ദൈവം ആ സന്ദേശം നിന്നെ ഏൽപ്പിച്ചത്, നീ വ്യസനിക്കാനല്ല ദൈവം നിന്നെ ആ ദൗത്യം ഏൽപ്പിച്ചത്. ഏൽപ്പിച്ച കാര്യത്തിൽ നീ വിശ്വസ്തനായി നിൽക്കണമെന്നും നീ മുൻപോട്ട് പോകാൻ തയ്യാറാകണമെന്നും അടുത്ത ദൈവം അറിയിക്കുന്ന ആലോചന അറിയിക്കാൻ ബലമുള്ളവനായിരിക്കണമെന്നും പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ചിലരോട് ആലോചന കൈമാറുകയാണ്. അപ്രതീക്ഷിതമായ തകർച്ചകളുടെ ആരംഭം അവിടെ തുടങ്ങുകയാണ്. അതായത് ആ സെക്കൻഡ് മുതൽ കാറ്റുകൾ മാറി മാറി വരുന്നു,
ലക്ഷണങ്ങൾ മാറി മാറി വരുന്നു, പേരുകൾ, കാറ്റിൻ്റെ പേരുകൾ മാറി മാറി വരുന്നു. തുടർന്ന് 27-ാമത്തെ അധ്യായം ഒരു തകർച്ചയുടെ അനുഭവത്തിലാണ്. അവർ ഈ പറഞ്ഞ മെലീത്ത എന്ന് പറയുന്ന സ്ഥലം വരെ എത്തുന്നതിനകം അവർക്ക് കപ്പൽ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച ഒരു യാത്ര, ഉദ്ദേശം, പ്ലാനിംഗ് എല്ലാം നടത്തി ആരംഭിച്ച ഒരു യാത്ര. പക്ഷേ അവരുടെ അവരുടെ പ്ലാനിങ്ങുകൾക്കകത്ത് എവിടെയും അവർ കണ്ടിരുന്നില്ല ഇങ്ങനെ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന്. ഇന്ന് എന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഇതിനകത്ത് പലരും ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം എൻ്റെ ഈ മിനിസ്ട്രി നിങ്ങൾ കാണുന്നത്, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, വളരെ പ്ലാനിങ്ങോടെ, പ്രാർത്ഥനയോടെ, ദൈവാലോചനയോടെയൊക്കെ നിങ്ങൾ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച, നിങ്ങളുടെ പ്ലാനിങ്ങിനകത്തെങ്ങും വരാത്ത, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തെങ്ങും വരാത്ത, നിങ്ങളുടെ ദൈവാലോചനകൾക്കകത്തെവിടെയും തെളിഞ്ഞു കാണാത്ത അപ്രതീക്ഷിതമായ ഒരു തകർച്ച, നിങ്ങളുടെ ചിന്തയിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത അപ്രതീക്ഷിതമായ തകർച്ച നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലച്ചു എന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ചിലരോട് പറയുകയാണ്, അതുപോലെ ഒരു അത്ഭുതകരമായ വളർച്ച നൽകി നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് നിന്റെ വാഗ്ദത്തത്തെ നിവർത്തിപ്പാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുക. ഗ്ലോറി ടു ജീസസ്. ഈ യാത്രകളിൽ പൗലോസ് പലതും പഠിക്കുകയാണ് എന്ന് മാത്രമല്ല, പൗലോസിലൂടെ പലരും പഠിക്കുകയാണ്. ഈ യാത്രയിലൂടെ, ഈ അനുഭവങ്ങളിലൂടെ പലതും പഠിക്കുകയാണ് എന്ന് മാത്രമല്ല, പൗലോസിലൂടെ പലരും പഠിപ്പിക്കപ്പെടുകയാണ്. ഗ്ലോറി ടു ജീസസ്. ഈ ദൈവശബ്ദത്തെ ചിലർ അവഗണിച്ചതുകൊണ്ട് പലതും മനസ്സിലാക്കുകയാണ് എന്ന് മാത്രമല്ല, ഒരു ദൈവം ഉണ്ട് എന്ന് ചിലർ വിശ്വസിക്കുകയും കൂടെ ചെയ്യാം. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ യാത്രയിൽ ദൈവം ചില തകർച്ചകൾ നിങ്ങളെ കാണിച്ചേക്കാം, ചില തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടുപോയേക്കാം. പക്ഷേ നീ യാത്ര ചെയ്യുന്ന വാഹനം ഉൾപ്പെടെയുള്ളത് തകർന്നു പോയേക്കാം, കൈമോശം വന്നേക്കാം, നഷ്ടപ്പെട്ടു പോയേക്കാം, നിനക്ക് ഭക്ഷിക്കാനുള്ളതും ഉടുക്കാനുള്ളതും വരെ ഉപേക്ഷിക്കുക എന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ സന്ദേശം നിങ്ങൾ പലരും കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ കയ്യിലുള്ള കൈ മുതൽ മുഴുവനും നിന്റെ യാത്രയിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നിന്നെ കർത്താവ് കരപറ്റിക്കുന്ന സമയം നീ പോലും അറിയാത്ത നിലയിൽ മുഴുവനും നിന്നിലേക്ക് തന്നെ വന്നു ചേരുന്ന ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഒരു വൃക്ഷത്തിൻ്റെ വളർച്ച നമുക്ക് ഏകദേശമൊക്കെ കണക്ക് കൂട്ടാം. അതിൻ്റെ വിത്തിടുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏകദേശം ഇത്രയൊക്കെ പൊങ്ങും. ഒരു സസ്യത്തിൻ്റെ വളർച്ച നമുക്ക് കണക്ക് കൂട്ടാം. അതിൻ്റെ തൈ നടുമ്പോഴോ വിത്തിടുമ്പോഴോ അതിൻ്റെ കമ്പ് വെട്ടി വെക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഏകദേശം ഈ പരുവം വരെയൊക്കെ എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വൃക്ഷത്തിൻ്റെ കായ്ഫലം നമുക്ക് വൃക്ഷത്തിൻ്റെ വളർച്ച കണ്ട് നമുക്ക് മനസ്സിലാക്കാം, ആ ഏതാണ്ട് ഇത്രയൊക്കെ കിലോ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് കാണും എന്ന്. ഒരു വാഹനത്തിൻ്റെ യാത്ര ഇന്ധനം അടിക്കുന്ന അളവ് വെച്ച് നമുക്ക് ഏകദേശമൊക്കെ കണക്ക് കൂട്ടാം, ഇത്ര ദൂരമൊക്കെ പോകും എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. നമ്മൾ വീട്ടിലത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ കണക്ക് കൂട്ടാം, ഏകദേശം ഇത്ര പേർക്കൊക്കെ നമുക്ക് വിളമ്പി എത്തിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ ഈ ലോകത്തിൽ, സുഹൃത്തെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ, ഈ ലോകത്തിൽ നമുക്ക് കണക്കുകൂട്ടാൻ കഴിയാത്തതും നമ്മുടെ പ്രവചനങ്ങൾക്കകത്ത് എവിടെയും ഒതുങ്ങി നിൽക്കാത്തതും നമ്മുടെ ബുദ്ധിക്ക് സ്വീകാര്യമല്ലാത്തതുമാകുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവം ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ തുടങ്ങിയാൽ
ഒരു മനുഷ്യനെ ദൈവം ആദരിക്കാൻ തുടങ്ങിയാൽ, ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ ശ്രദ്ധ ഒരു മനുഷ്യൻ പിടിച്ചു പറ്റി അവനെ ദൈവം സ്നേഹിക്കാൻ തുടങ്ങിയാൽ, അവൻ്റെ വളർച്ചയെ ആർക്കും ഫോർകാസ്റ്റ് ചെയ്യാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ ഡിറ്റർമിൻ ചെയ്യാനോ കഴിയത്തില്ല. ഇൻ ദ സെയിം ടൈം ആർക്കും അവൻ്റെ വളർച്ച ലിമിറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാന്യ സുഹൃത്തെ, നീ തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത്. പരാജയങ്ങളിലൂടെ, പരാജയങ്ങൾ കണ്ട് മടുത്ത ഒരനുഭവത്തിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. പ്രാർത്ഥിച്ചു മടുത്തുപോയ ഒരവസ്ഥയിലും ആയിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ദൈവാത്മാവ് നിന്നോടറിയിക്കുകയാണ്, ദൈവത്തിൻ്റെ ശ്രദ്ധ നീ പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ, അതെ, നിന്റെ പ്രാർത്ഥനാ സ്വരം എൻ്റെ ദൈവത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് മറുപടികൾ തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ വളർച്ചയെ ആർക്കും ലിമിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. വിശ്വാസത്തോടെ രാമയം പറഞ്ഞാട്ടെ, ഇവിടെ മെലീത്ത വരെ ഇവർ എത്തിച്ചേരുമ്പോൾ, ഇവിടെ 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 വിത്തിൻ ഡേയ്സ് എത്തേണ്ട സ്ഥല റോമ, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം മെലീത്തയിലൊരു ശുശ്രൂഷയുണ്ട്. ഇവരുടെ പ്ലാനിങ്ങിനകത്ത് എവിടെയും, യുലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്ലാനിങ്ങിനകത്ത് എവിടെയും, അലക്സാണ്ടറിൻ്റെ പ്ലാനിങ്ങിനകത്ത് എവിടെയും, ഈ പ്ലാനിങ് ഈ മെലീത്ത എന്ന് പറയുന്ന സ്ഥലം ഒന്നും ഇല്ലായിരുന്നു. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറായാൽ നമുക്ക് വഴിമുട്ടാതെ കാര്യങ്ങൾ നടക്കും. പക്ഷെ മനുഷ്യൻ്റെ പദ്ധതിക്കനുസരിച്ച് എന്തേലും നമ്മൾ മേക്കപ്പ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ വമ്പൻ തകർച്ച ഏറ്റുവാങ്ങേണ്ടി വരും. ഇവരുടെ പ്ലാനിങ് പ്രോഗ്രാമിനകത്ത് എവിടെയും, ഇവരുടെ കാര്യപരിപാടികൾക്കകത്ത് എവിടെയും, ഇവരുടെ ചാർട്ടിൽ എവിടെയും മെലീത്ത എന്ന് പറയുന്ന സ്ഥലവും ബെർബരന്മാരും ഒന്നുമില്ല. പക്ഷേ കൃപ കടന്ന പൗലോസിന് അവിടെ ഒരു വേലയുള്ളത് കൊണ്ട് ദൈവം പൗലോസിനെ സ്ഥലമറിയാത്തൊരു സ്ഥലത്തേക്ക് എത്തിച്ചു, മെലീത്ത എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചു. അതാ പൗലോസ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചത്, ലൂക്കോസ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചത്, രക്ഷപ്പെട്ട ശേഷം സ്ഥലം മെലീത്ത എന്ന് ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ ഗ്രഹിച്ചു. അന്നേരം വരെ ഇവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇപ്പം തന്നെ ഇതിനകത്ത് പലരെയും ഈ സന്ദേശം തൊടാൻ സാധ്യതയുണ്ട്. ഈ പോക്ക് എങ്ങോട്ടാന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല. ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് എത്തുമെന്ന് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഈ പോക്ക് എങ്ങോട്ടാന്നൊരു രൂപവും ഇല്ല. പക്ഷെ ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചേക്കുന്നത് ഇങ്ങനെ തന്നെ, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. കാരണം ഇപ്പം ഈ കപ്പൽ പൊക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കിനാണ്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, യുലിയോസിൻ്റെ രീതിക്കല്ല ഇപ്പം കപ്പൽ പൊക്കൊണ്ടിരിക്കുന്നത്, കപ്പിത്താൻ്റെ രീതിക്കല്ല കപ്പൽ പൊക്കൊണ്ടിരിക്കുന്നത്, കപ്പൽ മാലൂമിയുടെ രീതിക്കല്ല ഇപ്പം കപ്പൽ പൊക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം ദൈവത്തിൻ്റെ രീതിക്കാണ് കപ്പൽ പൊക്കൊണ്ടിരിക്കുന്നത്. ദൈവം ചിലതിനെയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ പ്ലാനിങ്ങിനകത്തില്ലാത്ത പല കാര്യങ്ങളും അവിടെ വെളിപ്പെടും. ഓ, രാമയം പറഞ്ഞാട്ട്, ഇത് ദൈവം ചിലരോട് വ്യക്തിപരമായി സംസാരിക്കുന്നൊരു ദൂത. ദൈവം ചില കാര്യം നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ബുദ്ധിക്ക് അതീതമായ നിയന്ത്രണങ്ങൾ നടക്കാൻ തുടങ്ങും. ദൈവം ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചില വമ്പന്മാരുടെ കൈ പോലും നിൽക്കാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയെന്ന് വരും. പക്ഷെ നീ ഭയപ്പെടേണ്ട പൗലോസെ, നീ ഭയപ്പെടേണ്ട. നീ ആ കപ്പലിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, നീ ആ ദൈവശബ്ദം കേട്ടേ, നീ ആ ദൂതനെ കണ്ടേ, നീ ആ ദൈവത്തോട്, ഓ താങ്ക് യു ജീസസ്, നീ ആ ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, നിനക്ക് മെലീത്ത എന്ന് പറയുന്ന ഒരു ദേശത്ത് ഒരു വേലയുണ്ട്. നിങ്ങൾ കയറിപ്പോയ കാര്യത്തിനായിരിക്കത്തില്ല ഇപ്പം നിൽക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യമായിരിക്കത്തില്ല ഇപ്പം നടക്കുന്നത്, നിങ്ങൾ കണക്ക് കൂട്ടിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ഇപ്പം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിനക്ക് അവിടെ ദൈവം അസൈൻ ചെയ്ത ഒരു വേലയുണ്ട്. പ്രൈസ് ടു ജീസസ്. അത് നീ ചെയ്താലേ നിനക്ക് റോമെത്താൻ പറ്റൂ. ദൈവം കണ്ട ഒരു കാഴ്ചയുണ്ട്. ഇന്ന് ദൈവം ചിലരോട് വ്യക്തിപരമായി പറയുക, ദൈവം നിന്നെ കണ്ടത് എന്തിനാണെന്ന് നീ തിരിച്ചറിയണം. ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് എന്തിനാണെന്ന് നീ തിരിച്ചറിയണം.
സ്തോത്രം. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവിടെ ഞാൻ കുറേയൊന്നും വായിക്കുന്നില്ല. അന്നേരം അടുത്തത് സംഭവിക്കുന്ന, ബെർബരന്മാർ അസാധാരണമായ ദയ പൗലോസിനോട് കാണിച്ചു. അവിടെ വെച്ച് അണലിയുടെ കടിയേക്കുന്നു, ഇപ്പം ചത്തുപോകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ചിലർ കണ്ട് നിൽക്കെ ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ മരണത്തിൻ്റെ മേൽ പൗലോസിന് കൊടുക്കുന്ന കാണാം. ദൈവമക്കളെ, ചിലരൊക്കെ അങ്ങനെ, നീ ഇപ്പം വീർത്ത് ചാകും, നീ ഇപ്പം ശാപം കൊണ്ട് നീ മുടിയും, നീ ഇപ്പം തന്നെ തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് നിന്റെ വീഴ്ച കാണാൻ കാത്തു നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് ചിലരുടെ കണ്ണ് കാണും. ഹല്ലേലൂയ. അടുത്തൊരു വാക്യമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് ഈ വാക്യം ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. മെലീത്തയിൽ അത്ഭുതകരമായിട്ട് രോഗികൾ സൗഖ്യമാവുക. എൻ്റെ ഒരു ഡൗട്ട് ഇതാ, ഇത്രയും ദിവസത്തെ ഏകദേശം 2 ആഴ്ചയ്ക്ക് പുറത്തുള്ള യാത്ര, ഭയങ്കരമായ മഴ, തണുപ്പ്, പോരെങ്കിൽ ഇപ്പൊ കടൽ വഴി നീന്തിയൊക്കെയാ വന്നേ. പൗലോസിനെങ്ങും ഒരു ജലദോഷം പോലും ഇല്ല. എന്ന് മാത്രമല്ല, രോഗികളെ സൗഖ്യാക്കത്തക്കത്ര ഉണർവും ഇപ്പോഴീ ഭക്ഷണം കഴിക്കാത്ത മനുഷ്യന്റെ മേൽ ശേഷിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഭക്ഷണത്തിൻ്റെ ആരോഗ്യം നിനക്ക് വേണ്ടി വരത്തില്ല. ദൈവം നിന്നെ നിർത്താൻ തുടങ്ങിയാൽ മെഡിസിൻ്റെ സപ്പോർട്ട് നിനക്ക് വേണ്ടി വരത്തില്ല. ചിലർ യാത്ര പോകുമ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മുന്നേ അറിയുക, 10 കിലോമീറ്റർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. നോക്ക്, ദൈവം ഇവിടെ ഇത്രയും ആഴ്ചത്തെ യാത്ര, തകർച്ചകൾ, ദുഃഖം, സങ്കടം, ഇതിൻ്റെ നടുവിലെങ്ങും ഒരു ദിവസം പോലും ആരും പനി പിടിച്ച് കിടക്കുന്നതായിട്ട് ഞാൻ വായിച്ചില്ല. ദൈവമക്കളെ, ദൈവം അറിഞ്ഞാണ് നീ എന്തെങ്കിലും ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നിനക്കൊരു വോറല് പോലും പറ്റാതെ സ്വർഗം നിന്നെ സേവ് ചെയ്യും. താഴെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, അവിടെ ആ സ്ഥലത്തിൻ്റെ സമീപത്തെ പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. താഴെ വായിച്ചേ, ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്നു സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. അടുത്ത വാക്യം എന്നെ തൊട്ട വാക്യം, ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. ഈ മെലീത്ത എത്തുന്നതിന് മുന്നേ വരെ അതിനകത്ത് ഒരു റൊട്ടിക്കഷ്ണം പോലും ഇല്ലാണ്ട് അവരെത്തിയത്. പലകയും കപ്പൽ കണ്ടങ്ങളും കൊണ്ട് അവർ കരയ്ക്ക് പറ്റി. അവരാ മെലീത്തേന്ന് തിരിച്ച് റോമിലേക്ക് പോകുന്ന സമയം പുതിയ കപ്പലും അവർക്ക് ആവശ്യമുള്ളത് കയറ്റിക്കൊടുക്കാൻ കുറേ ജനവും. എൻ്റെ ഡൗട്ട് ഇതാ, പൗലോസിന് എവിടുന്ന് കിട്ടി ഇത്രയും ജനം, കരുതലുള്ള ഇത്രയും ജനം? പൗലോസിന് എവിടുന്ന് കിട്ടി ഇത്രയും സ്നേഹമുള്ള ജനം? സ്തോത്രം. ആദ്യമായിട്ട് അവർ പൗലോസിനെ കാണുന്നു. പക്ഷേ ദൈവം ആദ്യമായിട്ടല്ല പൗലോസിനെ കണ്ടത്, അവർ പൗലോസിനെ കണ്ട ആദ്യമായിട്ടാണ്. ദൈവം ആദ്യമായിട്ടല്ല പൗലോസിനെ കണ്ടത്, അവർ പൗലോസിനെ അറിയുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ദൈവം പൗലോസിനെ അറിയുന്നത് ആദ്യമായിട്ടല്ല. ഇന്നെല്ലാം തകർന്ന് എന്നെ കേൾക്കുന്ന ചിലരോടാണ് ഈ ദൂത് ദൈവാത്മാവ് ഇടപെടുന്നത്. കുഞ്ഞെ, നീ ദൈവത്തെ അറിഞ്ഞിട്ട് എത്ര കാലമായി? ദൈവം നിന്നെ അറിഞ്ഞിട്ട് എത്ര കാലമായി? ഈ കാലഘട്ടത്തിനകത്ത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലാണെങ്കിൽ എന്നെ കേൾക്കുന്നതെങ്കിൽ,
ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ട്. പൗലോസ് എന്നാ പുതിയ കപ്പലും ഭക്ഷണ സാധനങ്ങളും കിട്ടുമെന്ന് പറഞ്ഞാണോ മെലീത്തയിൽ ഇറങ്ങിയത്? അല്ല, ദൈവം മെലീത്തയിൽ കൊണ്ട് എത്തിച്ചു എന്ന് വേണം പറയാൻ. ആ സ്ഥലത്തേക്ക് ഇറങ്ങുന്ന പൗലോസിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നും ഇല്ലാത്തവനായിട്ടല്ല പൗലോസ് കയറിപ്പോയത്, പക്ഷെ വന്നിറങ്ങിയത് ഒന്നും ഇല്ലാത്തവനായിട്ടാണ്. ഈ സമയങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ദൈവത്തിന് എന്നെ കാണാൻ പാടില്ലായിരുന്നോ, ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് ന്യായമായും ചിന്തിക്കത്തക്ക അനവധി അവസരങ്ങളുണ്ടായിട്ടും ദൈവത്തെ അവിശ്വസിക്കാതെ, കുറ്റപ്പെടുത്താതെ, പഴിപറയാതെ, ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം തൻ്റെ ജീവിതത്തിൽ വരുത്തുന്നതൊന്നും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവം അറിയാതെയല്ല എന്ന ബോധ്യത്തോടെ തൻ ഉറച്ചു നിന്നതുകൊണ്ടും മറ്റു പലരും തന്നെ അവഗണിക്കുകയും റിജക്റ്റ് ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടും അവിടെ എങ്ങും നിരാശയ്ക്ക് വശംവദനാകാതെ വണ്ണം ദൈവവിശ്വാസത്തിൽ തൻ എരിവുള്ളവനായിരുന്നത് കൊണ്ടും വിശുദ്ധ ബൈബിൾ പറയുന്നു, കപ്പൽ കണ്ടങ്ങളിലൂടെയും പലക കഷ്ണങ്ങളിലൂടെയും ഒക്കെ നീന്തിയും ഒക്കെയായി കരയിൽ പറ്റിയവർക്ക്, കരയിൽ വന്നെത്തിയവർക്ക് സ്ഥലപ്പേര് പോലും അറിഞ്ഞുകൂടാതെ ഇരുന്ന സ്ഥാനത്ത് അവിടുന്ന് തിരിച്ച് റോമിലേക്ക് കപ്പൽ കയറുമ്പോൾ ആവശ്യമുള്ളതെല്ലാം കയറ്റിക്കൊടുത്തു എന്ന്. കുഞ്ഞേ, വിതച്ചെടുത്ത് നായിരിക്കണമെന്നില്ല നീ കൊയ്യുന്നത്, നീ കൊടുത്തവൻ്റെ കയ്യിൽ നിന്നാകണമെന്നില്ല നിനക്കൊരു സഹായം ലഭിക്കുന്നത്, നീ ഊട്ടിയവനിൽ നിന്നായിരിക്കണമെന്നില്ല നിന്റെ വശപ്പടക്കാൻ ദൈവം തരുന്നത്. ഇന്ന് ദൈവാത്മാവ് വ്യക്തമായി ചിലരോട് പറയും, നീ ദൈവനാമത്തെ പ്രതി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ചെയ്തെടുത്ത് നാകണമെന്നില്ല, പക്ഷെ നിനക്കൊരാവശ്യം വരുമ്പം സ്വർഗം നീ പോലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു മെലീത്തയിൽ നിനക്കുള്ളവരെ ഒരുക്കി നിർത്തിയേക്കും. അതെ, നീ ചത്തുപോകുമെന്നും നീ വീർക്കുമെന്നും നീ നശിച്ചു പോകുമെന്നും ഒക്കെ ചിലർ പ്രതീക്ഷിച്ചു നിന്ന് അതേ ദേശത്ത് തന്നെ നിന്നെ അംഗീകരിക്കാനും നിന്നെ അറിയാനും നിൻ്റെ മേലുള്ളത് എന്നതാണ് തിരിച്ചറിയത്തക്ക നിലയിൽ ദൈവം ചില വഴികളെ ദൈവം തുറക്കുകയും ചില മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ഒരു തകർച്ചയോടെയാണ് മെലീത്തയിൽ വന്നത്. ഇവിടുന്ന് ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള ചിന്തയ്ക്ക് നടുവിലാണ് അത്ഭുതകരമായ ഒരു വളർച്ചയെ ദൈവം വെളിപ്പെടുത്തുന്നത്. അതേ, മെലീത്തയിൽ സൗഖ്യദായകനായ യേശുവിന് വന്നിറങ്ങാൻ പൗലോസിനെ ആവശ്യമുണ്ടായിരുന്നു. തകർന്നിരുന്ന ജനത്തിൻ്റെ മുമ്പിലേക്ക് തകർച്ചയിലൂടെയാണ് ഈ ജനത്തെ ദൈവം അവരെ അവിടെ അമേൻ പരിചയപ്പെടുത്തുന്നതെങ്കിലും അവരിൽ കിടക്കുന്ന അസാധാരണമാകുന്ന വീര്യപ്രവൃത്തികളുടെ പ്രദർശനങ്ങൾ ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് ആ പട്ടണത്തെ പഠിപ്പിക്കാൻ ദൈവം ഇടയാക്കി. ഇന്ന് നിന്റെ തകർച്ചയിലൂടെ ചില വ്യക്തികളെ ദൈവത്തിന് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് കുഞ്ഞെ. നിന്റെ സഹനത്തിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചിലരെ ബോധ്യപ്പെടുത്താനുണ്ട്. അതെ, നിന്റെ തകർച്ചകൾ അത് നിന്നെ നാണം കെടുത്താനല്ല, അത്ഭുതകരമായ ഒരു വളർച്ച നിന്റെ ജീവിതത്തിൽ നീ കൊടുത്തിട്ടില്ലാത്ത, നീ സ്നേഹിച്ചിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തികളിലൂടെ നിനക്ക് നടക്കുമ്പോൾ നീ സേവിക്കുന്ന ദൈവമാരെന്ന് ചില വ്യക്തികൾ തിരിച്ചറിയും. അതെ, യുലിയോസ് തിരിച്ചറിഞ്ഞു, കപ്പൽ മാലൂമി തിരിച്ചറിഞ്ഞു, കപ്പിത്താൻ തിരിച്ചറിഞ്ഞു, എല്ലാവരും തിരിച്ചറിഞ്ഞു. അതെ, പൗലോസിൻ്റെ ദൈവം ജീവനുള്ള ദൈവം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും നിങ്ങൾ ഉപവസിക്കുന്നതിനും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനൊക്കെ പലരും എതിരായിട്ട് നിന്നെന്ന് വരാം, പക്ഷേ തിരിച്ചറിയും കുഞ്ഞെ, നീ വിശ്വസിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ചിലർ തിരിച്ചറിയും. അവരവിടുന്ന് കയറിപ്പോകുമ്പോൾ ആവശ്യമുള്ളതെല്ലാം കയറ്റി കൊടുക്കത്തക്ക വിധത്തിൽ ദൈവം അവർക്കുള്ളത് അവിടെ ഒരുക്കിയിരുന്നു. ഇന്ന് കയറിപ്പോയടുത്ത് നിനക്ക് ഒരു മെച്ചവും കാണുകയല്ല, പക്ഷെ നീ അവിടുന്ന് വെറും കൈയോടെ മടങ്ങിപ്പോകേണ്ടി വരത്തില്ല. ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരെ ഉയർത്തും, എഴുന്നേൽപ്പിക്കും, ദൈവം നിനക്ക് ആവശ്യമുള്ളത് നൽകിത്തരും, ദൈവം നിന്നെ ബലപ്പെടുത്തും കുഞ്ഞെ, ദൈവം നിന്നെ ശക്തീകരിക്കും. അവിശ്വസിച്ചു പോകരുത്, വിഷമിക്കരുത്, കർത്താവ് വലിയ കാര്യം നിനക്കായി ചെയ്യും. അവിടുന്ന് ഞങ്ങൾ കപ്പൽ കയറുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുത്തെ ജനങ്ങൾ കയറ്റി തന്നു. നിനക്കറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളിലൂടെ ദൈവം വഴി തുറക്കും, നീ അറിയാത്ത വ്യക്തികളിലൂടെ ദൈവം നിനക്ക് കാര്യങ്ങൾ ഒരുക്കും.
നീ അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ അല്ലേ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അതുപോലെ അറിയപ്പെടാത്ത വഴികളും വ്യക്തികളും നിനക്ക് വേണ്ടി ദൈവം തുറക്കും. വിശ്വസിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഈ ജനത്തെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രഭാത സന്ദേശം ഇവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, അവിടുന്ന് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുത്തെ ജനം കയറ്റി തന്നു. ഭാഷയറിയാത്ത ജനം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജനം, ദൈവം സ്നേഹിക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടി ദൈവം ഒരുക്കിയപ്പോൾ പിതാവേ, അവർ ദൈവത്തിൽ അറിഞ്ഞ ഒരു വലിയ സന്തോഷമുണ്ടല്ലോ, അതുപോലത്തെ സന്തോഷം ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും മേലുണ്ടാകണമേ. അതുപോലത്തെ ഒരു കരുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വലിയ കാര്യം ചെയ്തിരിക്കാൻ നന്ദി. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവജനമേ, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 രണ്ടു നേരം നമ്മുടെ ദൈവവചന സന്ദേശം ഇതിനകത്ത് ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിവ് കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാ നിലയിലും മാനിക്കട്ടെ, ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിശ്ചയമായിട്ട് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്രതീക്ഷിതമായ തകർച്ചയും അത്ഭുതകരമായ വളർച്ചയും. ദൈവം വിശ്വസ്തൻ. ഹാലേലൂയ. അടുത്ത സമയം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതിൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. ടേക്ക് കെയർ. ബൈ.